കേരള പി എസ് സി ടെക്നിക്കൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇത് നമ്മൾ പ്രീവിയസ് ഇയർ കേരള പി എസ് സിയുടെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് ആൻസേഴ്സ് വിത്ത് എക്സ്പ്ലനേഷൻ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഫസ്റ്റ് പേപ്പർ എന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ട്രാവൻകോർ ടൈറ്റാനിയം ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഐ ദോസിനോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 66. ക്രീപ്പ് ഇൻ എ ബെൽറ്റ് ഡ്രൈവ് ഇസ് ഡ്യൂ ടു. ഒരു ബെൽറ്റ്, രണ്ട് പുള്ളിക്കിടയിൽ ഒരു ബെൽറ്റ് വെച്ച് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ബെൽറ്റ് ഡ്രൈവ്, ആ ബെൽറ്റ് ഡ്രൈവിൽ ക്രീപ്പ് എന്ന് പറഞ്ഞ പ്രോസ് അല്ലെങ്കിൽ ആ ഒരു ഡിഫക്റ്റോ ആ ഒരു പ്രോസസ്സോ നടക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചേക്കുന്നത്. ക്രൗണിങ്, അത് കറക്റ്റായിട്ട് അത് പുള്ളി കറക്റ്റായിട്ട് ക്രൗൺ ചെയ്തിട്ടില്ല എന്നുകൊണ്ടാണോ, അല്ലെങ്കിൽ ബെൽറ്റിൻ്റെ പ്ലാസ്റ്റിക് വ്യത്യാസം കൊണ്ടാണോ, അല്ലെങ്കിൽ ടെൻഷൻ്റെ വ്യത്യാസം, ബെൽറ്റിൽ അപ്ലൈ ചെയ്യുന്ന ടെൻഷൻ്റെ വ്യത്യാസം കൊണ്ടാണോ എന്നാണ് ചോദിച്ചത്, അല്ലെങ്കിൽ കൊയിഷൻ ഓഫ് ഫ്രിക്ഷൻ്റെ കൂടുതൽ ആയതുകൊണ്ട് ഹീറ്റിംഗ് കാരണം ഉണ്ടാകുന്നതാണോ എന്ന് ചോദിച്ചത്. അപ്പോൾ ക്രീപ്പ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ക്രീപ്പ് എന്ന് പറയുന്നത് ഒരു സ്പെസിമെൻ കോൺസ്റ്റൻറ്റ് ലോഡ് അല്ലെങ്കിൽ സ്ട്രെസ്സ് കുറേ നാളത്തേക്ക് കോൺസ്റ്റൻറ്റ് ലോഡും സ്ട്രെസ്സും അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നത്. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചറിന് വ്യത്യാസമൊന്നും ഇല്ലാണ്ട് കുറേ നാളത്തേക്ക് സ്ട്രെസ്സ് അപ്ലൈ ചെയ്യുമ്പോൾ, ഒരു സ്പെസിമെൻ്റെ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഫെയിലിയറിനെയാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാണുന്ന പോലെ ക്രീപ്പിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി ക്രീപ്പ്, സെക്കൻഡറി ക്രീപ്പ്, ടേർഷ്യറി ക്രീപ്പ്. ഈ പ്രൈമറി ഓർ ട്രാൻസ്റ്റിങ് ക്രീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ ലെവലാണ്. അവിടെ ഉണ്ടാകുന്ന ക്രീപ്പ് സ്ട്രെയിൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, അതിൻ്റെ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റും വളരെ ചെറുതായിരിക്കും. സെക്കൻഡറി ക്രീപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റഡി സ്റ്റേറ്റാണ്, അല്ലെങ്കിൽ അത് ഒരു പ്രൈമറിയും കൂടുതൽ റേറ്റിൽ ഇൻക്രീസ് ചെയ്യും, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ടെർഷ്യറി ക്രീപ്പ് എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് ക്രീപ്പ് ചെയ്ത് പൊട്ടിപ്പോകും. അപ്പോൾ ഇത്ര ഇങ്ങനെയാണ് നമ്മൾ ക്രീപ്പിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ക്രീപ്പ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ്, കുറേ നാളത്തേക്ക് കോൺസ്റ്റൻറ്റ് സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഡിഫക്റ്റാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ സി, ഡിഫറൻഷ്യൽ ഇലോങ്ങേഷൻ ഓഫ് ബെൽറ്റ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ടെൻഷൻ ഓൺ ടു സൈഡ്സ്. അത് ടെൻഷനിലെ വ്യത്യാസം കാരണം ഉണ്ടാകുന്ന ഇലോങ്ങേഷൻ, അത് തന്നെയാണ് ക്രീപ്പ്. നേരത്തെ പറഞ്ഞ പോലെ ആ സ്പെസിമെനിൽ കുറേ അധികം സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫക്റ്റാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 66 ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 67 നോക്കാം. ആനുവൽ ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ് കോസ്റ്റിംഗ് റുപ്പീസ് 100 ഇസ് 400. ഓർഡർ കോസ്റ്റ് പെർ ഓർഡർ ഇസ് റുപ്പീസ് 100 ആൻഡ് കാരിങ് കോസ്റ്റ് ഇസ് റുപ്പീസ് 2 പെർ യൂണിറ്റ് ആൻഡ് എക്കണോമിക് സൈസ് ലോട്ട് ഇസ്. ഇ ഒ ക്യു കണ്ടുപിടിക്കാൻ പറയുന്നത്, ഇ ഒ ക്യുടെ ഇക്വേഷൻ നമുക്കറിയാം, റൂട്ട് ഓഫ് 2AP/C, 2 ഇൻറ്റു ആനുവൽ ഡിമാൻഡ് 400 ആണ് തന്നിട്ട്, അതേപോലെ തന്നെ അതിൻ്റെ പ്രൊക്യൂർമെൻറ്റ് കോസ്റ്റ് പി 100 ആണ് തന്നിട്ട്, ക്യാരിങ് കോസ്റ്റ് 2 ആണ് തന്നിട്ട്. അപ്പോൾ റൂട്ട് ഓഫ് 2 × 400 × 100/2 200 യൂണിറ്റ്സ് ആണ് ആൻസർ ആയിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് 200. അപ്പോൾ ക്വസ്റ്റ് നമ്പർ 67 ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ് നമ്പർ 68 നോക്കാം. സി പി എം ആൻഡ് പേർ ടെക്നിക്സ് ആർ യൂസ് ഫോർ. സി പി എമ്മും പേർ ടെക്നിക്കും എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും അതേപോലത്തെ പേർ ടെക്നിക്കും ഒക്കെ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ സി പി എം പേർട്ട് എന്നുള്ള കാര്യം നോക്കാം. സി പി എം പേർട്ട് എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ നമ്മുടെ ഇവൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ് ഓരോന്നും കഴിയണമനുസരിച്ച് നമ്മളിങ്ങനെ ഓർഡർ ചെയ്ത് വച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിൻ്റെയും എക്സ്പെക്റ്റഡ് ടൈം എന്തോരം സമയം കൊണ്ട് തീരുന്നുള്ളത്. ഇപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ പെർട്ടായാലും, പെർട്ടാണെങ്കിൽ ഈ കാണുന്ന പോലെ ചെയ്യുമ്പോഴും അതേപോലെ സി പി എം ആകുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്തോരം സമയം, എത്ര പെട്ടെന്ന് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സി പി എം അല്ലെങ്കിൽ പെർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യത്തെ പെർട്ടിന് നോക്കുകയാണെങ്കിൽ 2 weeks, അത് കഴിഞ്ഞാൽ 3 weeks, മൊത്തം 5 weeks ആണ് ഒരു വേ എടുക്കുക. അതേസമയം ഇപ്പുറത്തെ വേ ആണെങ്കിൽ അതും 3+2 തന്നെ എടുക്കും. എല്ലാം 5 weeks വെച്ചിട്ടാണ് തീരുന്നത് പെർട്ടിൻ്റെ ഇത് നോക്കുമ്പോൾ. അപ്പോൾ 5 week ആണ് ഇതിൻ്റെ ഈ ഒരു ആക്ടിവിറ്റി തീരാനെടുക്കാൻ സമയം എന്നുള്ളത് നമുക്ക് കിട്ടും. അതിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള പാത്ത് ഏതാന്നുള്ളതും നമുക്ക് കിട്ടും. അതേസമയം ഇവിടെ സി പി എമ്മിൻ്റെ എക്സാമ്പിൾ എടുക്കുമ്പോൾ അവിടെ നമ്മൾ 2 weeks, 2 weeks, 4 weeks ആണ് ഒരു പാത്ത് എടുക്കുക. അതേസമയം വേറൊരു പാത്ത് എടുക്കുമ്പോൾ 2+4+2 8 weeks എടുക്കുന്നുണ്ട്, വേറൊരു പാത്ത് എടുക്കുമ്പോൾ 7 weeks. അപ്പോൾ 8 weeks വരുന്ന PRU എന്നും പറഞ്ഞ ആ പാത്താണ് ക്രിട്ടിക്കൽ പാത്തായിട്ട് വരുന്നത്.
അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ആക്ടിവിറ്റി തീരുമോ തീരുമില്ലയോ അതിന് എന്തോ ഒരു സമയം എടുക്കും ആക്ടിവിറ്റി തീരാൻ. ഏത് ആക്ടിവിറ്റീസ് ആണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാൻ ഈ പേർട്ടും സി പി എമ്മും നമ്മളെ സഹായിക്കും. ഇപ്പോൾ ഒരു പുതിയൊരു പ്രോസസ്സ് നമ്മൾ തുടങ്ങുക, പുതിയൊരു ജോബ് നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ സി പി എം പേർട്ട് ചെയ്ത് ഏതാണ് ക്രിട്ടിക്കലായിട്ടുള്ള പ്രോസസ്സുകൾ എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആ പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ ആ ക്രിട്ടിക്കലായിട്ട് ഇപ്പോൾ കുറേ അത് ഇപ്പോൾ ഈ കാണുന്ന പോലെ PRSUTQTV ഇതിപ്പോൾ ഒരു ഏഴോളം പ്രോസസ്സ് ഉണ്ട്. ഈ ഏഴ് പ്രോസസ്സും നമുക്ക് ഒരേപോലെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അതേസമയം നമുക്കിപ്പോൾ മനസ്സിലായത് പിയും ആറും യു ആണ് ക്രിട്ടിക്കലായുള്ള പ്രോസസ്സ്. അപ്പോൾ അതിനുവേണ്ടിയാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്ന് മനസ്സിലായി. അപ്പോൾ ആ PRU മാത്രമായിട്ട് നമുക്ക് നല്ലോണം ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു പുതിയൊരു ജോബ് അല്ലെങ്കിൽ പുതിയ പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പ് ഏതാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി പി എം പേർ ടെക്നിക്സ് എന്തിനുവേണ്ടി ഉപയോഗിക്കുന്നത് ചോദിച്ചത് ലേഔട്ട് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് സി പി എം പേർട്ട് ആവശ്യമില്ല, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ല, ഇൻക്രീസും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും പറ്റില്ല, ഒരു പുതിയ പ്രൊജക്റ്റൊക്കെ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ സി പി എം പേർട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് എക്സിക്യൂട്ടിങ് എ ന്യൂ പ്രൊജക്ട്. അപ്പോൾ ക്വസ്റ്റ് നമ്പർ 69 ആൻസർ ഓപ്ഷൻ സി. ഇനി ക്വസ്റ്റ് നമ്പർ 69 നോക്കാം. ABC അനാലിസിസ് ഇൻ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് ക്ലാസിഫൈങ് ദി ഇൻവെൻട്രീസ് ബേസ്ഡ് ഓൺ. നമുക്ക് പലതരത്തിലുള്ള മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻവെൻട്രി ക്ലാസിഫിക്കേഷൻ ടെക്നിക്സ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ABC അനാലിസിസ്. അപ്പോൾ ചിലതിൽ നമ്മൾ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ഏതാണ്, ഏറ്റവും സ്ലോ മൂവിങ് ഏതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നമുക്ക് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ പല രീതിയിൽ നമ്മൾ അല്ലെങ്കിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഏതാണ്, ഏറ്റവും അത്രയ്ക്കധികം ആവശ്യമില്ലാത്ത ഏതാണ്, അങ്ങനെ നമുക്ക് നമ്മുടെ ഇൻവെൻട്രീസിനെ ക്ലാസിഫൈ ചെയ്ത് അതിനനുസരിച്ച് നമുക്ക് മാനേജ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഇൻവെൻ്ററിയിലുള്ള എല്ലാ മെറ്റീരിയൽസിനെയും ഒരേപോലെ മാനേജ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ അങ്ങനെ മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ശ്രദ്ധിച്ച് മാനേജ് ചെയ്യേണ്ടത്. അതേസമയം അത്രയ്ക്ക് അത്യാവശ്യം ഇല്ലാത്ത സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രൊക്യൂർ ചെയ്യാൻ പറ്റാവുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ അതൊന്നും നമ്മൾ അത്രയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ABC അനാലിസിസ് വെച്ച് അപ്പോൾ അത്രയും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വളരെ അത്യാവശ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഏറ്റവും അത്യാവശ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇൻവെൻട്രീസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ABC അനാലിസിസ്. ABC അനാലിസിസ് ഉപയോഗിച്ച് നമ്മൾ ഓരോ ഒരു നമ്മുടെ കയ്യിലുള്ള ഇൻവെൻട്രീസിനെ ക്ലാസിഫൈ ചെയ്യുന്ന എന്തിൻ്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. വാല്യൂ ഓഫ് ആനുവൽ യൂസേജ് ഐറ്റം ആണോ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണോ, അല്ലെങ്കിൽ വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസെപ്ഷൻ ആണോ, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ആണോ. അപ്പോൾ നമ്മൾ ABC അനാലിസിസ് എന്താണെന്ന് നോക്കുമ്പോൾ ABC അനാലിസിസ് എന്നുണ്ടെങ്കിൽ കാണുന്ന പോലെ നമ്മൾക്ക് എന്തോരം കോസ്റ്റ് ഉണ്ടാകുന്നു ഓരോ ഇൻവെൻട്രിക്ക് എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ ABC അനാലിസിസ് വെച്ച് ഇൻവെൻട്രീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ABC ആയിട്ട് മൂന്ന് ആയിട്ട് നമ്മൾ നമ്മുടെ ഇൻവെൻട്രീസിനെ ക്ലാസിഫൈ ചെയ്യും. എ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10% ആണ് മൊത്തം എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ വോളിയൂം ഓഫ് ഐറ്റംസ് എടുത്ത് അതിൻ്റെ 10% എ ഐറ്റംസ് ഉണ്ടാവുള്ളൂ. പക്ഷേ 70% കോസ്റ്റും വരുന്നത് എ ഐറ്റംസ് പ്രൊക്യൂർ ചെയ്യാനായിരിക്കും. അതേസമയം ബി ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടോട്ടൽ വോളിയം തന്നെ 20% വരുള്ളൂ, അത് 20% തന്നെ കോസ്റ്റും അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവുള്ളൂ. അതേസമയം സി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള 70% ഈ സി ഐറ്റംസ് ആയിരിക്കും, അതിലാകെ ജസ്റ്റ് 10% കോസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ അതൊന്നും നമ്മളത് ഒട്ടും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഈ സി ഐറ്റംസ് 70% ഐറ്റംസും അതുമാണ്. അപ്പോൾ അത്രയും ഐറ്റംസ് നമുക്ക് ശ്രദ്ധിക്കാണ്ട് ഒഴിവാക്കി കിട്ടും, കാരണം അതിലാകെ 10% കോസ്റ്റ് അതിൽ ഇൻവോൾവ് ആവുള്ളൂ. അതിപ്പോൾ ഇത്തിരി തെറ്റിപ്പോയാലും ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഇത്തിരി തെറ്റിപ്പോയാലും നമുക്ക് കോസ്റ്റ് അധികം നഷ്ടം വരില്ല. അതേസമയം 10% മാത്രമുള്ള ഈ എ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70% കോസ്റ്റും അതിലാണ് ഇൻവോൾവ്ഡ്. അപ്പോൾ അതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, കാരണം അതിലെന്തെങ്കിലും ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അത്രയധികം നഷ്ടമാണ് നമുക്കവിടെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ എ ഐറ്റംസാണ് നമ്മളധികം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഇൻവെൻട്രിയിൽ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ABC അനാലിസിസ് ഓഫ് ഇൻവെൻട്രി എന്ന് പറയുന്നു. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ വാല്യൂ അനുസരിച്ചാണ് നമ്മൾ ഇൻവെൻട്രീസിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ വാല്യൂ ഓഫ് ആനുവൽ യൂസേജ് ഐറ്റംസ് ഓപ്ഷൻ എ അതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 69 ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 70 നോക്കാം. ബ്രേക്ക് ഈവൻ പോയിൻ്റ്, ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്നാണ് ചോദിച്ചത്. നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്താണെന്നാണ് നമുക്ക് നോക്കാം. അതായത് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വരുന്ന അതിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റും അതിൻ്റെ എന്തായാലും മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ് കോസ്റ്റും അതൊന്നും ഒരിക്കലും ചേഞ്ച് ആവില്ല. അപ്പോൾ അതുതന്നെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ് പറയുന്നത്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരി ചെയ്യുന്നത്, അതായത് ലേബർ കോസ്റ്റ്. എന്തോരും സാധനങ്ങൾ എന്തോ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് ലേബറിൻ്റെ കോസ്റ്റ് കൂടും, എന്തോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് മെറ്റീരിയൽ കോസ്റ്റ് കൂടും. അപ്പോൾ ഇതിനൊക്കെ സമപ്പ് ചെയ്തപ്പോഴാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഈ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും കൂടുമ്പോഴാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്.
അപ്പോൾ ഈ ടോട്ടൽ കോസ്റ്റ് വെച്ച് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കും, എന്നിട്ട് ഈ പ്രൊഡക്റ്റ് കൊണ്ടുപോയി വിറ്റിട്ട് നമുക്ക് റവന്യൂ കിട്ടും. അപ്പോൾ ആ കിട്ടുന്ന റവന്യൂ നമ്മൾ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഈവൻ പോയിൻറ്റിനേക്കും കൂടുതൽ വരുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. ബ്രേക്ക് ഈവൻ പോയിൻ്റ് വരെ നമുക്ക് എപ്പോഴും ലോസ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു കമ്പനിക്കാർ എപ്പോഴും ബ്രേക്ക് ഈവൻ പോയിൻ്റിൻ്റെ മുകളിലോട്ട് വേണം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ. ബ്രേക്ക് ഈവൻ പോയിൻ്റ് അടിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കമ്പനി നഷ്ടത്തിലോട്ട് പോകും. അപ്പോൾ ഇതാണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ്. ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഡി നോക്കുക, ടോട്ടൽ കോസ്റ്റ് ആൻഡ് സെയിൽസ് റവന്യൂ ലൈൻസ് ഇൻ്റർസെക്ട്, അതാണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ്. അപ്പോൾ ക്വസ്റ്റ് നമ്പർ 70 ആൻസർ ഓപ്ഷൻ ഡി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒരു അടുത്ത വീഡിയോസ് നോക്കാം. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ PSC എന്ന് പറയുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് വിത്ത് എക്സ്പ്ലനേഷൻ കാണാൻ വേണ്ടിയിട്ട് ഈ പ്ലേലിസ്റ്റും ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.